ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം എല്ലാം ഏകസത്തായിരിക്കുന്ന പരമ്പൊരുളിന് തന്നെ സർവമഹത്വവും ഓം ശാന്തി 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 ഹേ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അന്ധകാര അന്ധകാര പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് മാനവജീവിതം സമാധാനത്തിൻ്റെ മേച്ചപ്പുറത്തെത്തുവാൻ ഇരുൾമൂടെ ഇരുൾമൂടിയ പാതയിൽ പ്രകാശം പരക്കുവാൻ നാം നിലവിളിക്കുക അനുദവിക്കുക അസതോമാ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ബൃഹദാരുണ്യ ഉപനിഷത്ത് ഒന്ന് മൂന്ന് ഇരുപത്തിയെട്ട് ഈ നിലവിളിക്ക് കാലം നൽകിയ കരുണയുടെ ഉത്തരഹൃദയത്തിൽ ഏറ്റുവാകുവാൻ തയ്യാറാകാത്തതിനാൽ നാം നിലവിലെടുക്കേണ്ടിയിരിക്കുന്നു ആ ജ്ഞാനം തന്നെ മനുഷ്യനായി അവതരിച്ച് അദ്വൈതപൂർണത പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതും വിവേകാനന്ദി അദ്ദേഹം പറഞ്ഞതും അദ്വൈതമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഓർമ്മിക്കുക ഋഷിവര്യന്മാരുടെ ഈ നിലവിളി ജ്ഞാനദീപ്തിയിൽ സത്യം എന്നറിഞ്ഞതുകൊണ്ടായിരുന്നു എന്തെന്നറിഞ്ഞതുകൊണ്ടായിരുന്നു ആ സത്യത്തെ സാക്ഷാത്കരിക്കാനാണ് അവർ നിലവിളിച്ചത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും അതായത് അമൃതത്വത്തിലേക്കും നയിക്കണമെന്ന് അവർ നിലവിളിച്ചത് സത്യത്തെപ്പറ്റി അവർക്കുണ്ടായിരുന്ന ബോധ്യത്താലാണ് പരമാർത്ഥത്തിൻ്റെ ബോധ്യം അവർക്കും ദർശനമായി തീർന്നു അസത് എന്ന് പറയുന്നതിന് പറയുന്നതിനും തമസ് എന്നുള്ളതിനും മരണം മൃത്യു എന്നുള്ള അർത്ഥമെടുക്കണമെന്നുള്ള വ്യാഖ്യാനവും കാണുന്നുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യാഖ്യാനത്തെ ഉൾക്കൊള്ളുമ്പോൾ ഇപ്രകാരം കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട് സത്യത്തെ അറിയാത്ത അസത്യ അവസ്ഥയിൽ നിന്നും സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അനാത്മികമായി വന്നുഭവിച്ച അന്ധകാരത്തിൽ നിന്നും ആത്മപ്രകാശത്തിലേക്കും അതായത് ജ്ഞാനജ്യോതിയിലേക്കും ദൈവിക ജീവൻ നഷ്ടമായിരിക്കുന്ന മൃത്യുവിൽ നിന്ന് നാശത്തിൽ നിന്ന് നിത്യതയുടെ ജീവനിലേക്ക് നയിക്കണമേ രക്ഷിക്കണമേ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മന്ത്രത്തിന് കുറച്ചുകൂടെ വ്യക്തത എനിക്ക് അനുഭവമാകുന്നു ഇങ്ങനെയുള്ള ചിന്തയും വ്യാഖ്യാനത്തോട് ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചിട്ടുള്ളത് നല്ലത് തന്നെ ഈ നിലവിളിക്ക് മാനവരാശിക്ക് ലഭിക്കേണ്ടതായ ഉത്തരം കാലഘട്ടങ്ങളിലൂടെ ലഭിച്ചു കഴിഞ്ഞിട്ടും വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു പറഞ്ഞിട്ട് പറഞ്ഞു പാവിയെ രക്ഷിക്കുന്നവനാണ് ഞാൻ അതിനുവേണ്ടി നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ പോകണ്ട നിങ്ങളുടെ ഉള്ളത്തിലുള്ള ജ്ഞാനപ്രകാശത്തിൽ നിങ്ങൾ പ്രകാശിക്കുവിൻ ആചാരാനുഷ്ഠാനങ്ങളല്ല നിങ്ങൾ സത്യം അറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും അതുതന്നെ ഏകം സത് സത്യദൈവം സത്യദൈവത്തെ അറിയുന്നവൻ സ്വതന്ത്രമാകും അതുതന്നെയാണ് വേദാന്തവും ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിലായിരിക്കുന്നവൻ ആ ആത്മരൂപം തന്നെ ആത്മാവ് തന്നെ എന്നാണ് വേദാന്തം പഠിപ്പിക്കുന്നത് ഈ ദിനവിളിക്ക് മാനവരാശിക്ക് ലഭിക്കേണ്ടതായ ഉത്തരം കാലഘട്ടങ്ങളിലൂടെ ലഭിച്ചു കഴിഞ്ഞിട്ട് കേൾക്കാനും കാണാനും ഞാൻ തയ്യാറായില്ല അതു തന്നെയാണ് സർവ്വ പ്രശ്നങ്ങൾക്ക് കാരണവും ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നത് എനിക്ക് നല്ലത് ലോകത്തെ അതായത് എല്ലാ മനുഷ്യരെയും മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതില്ല ഞാൻ എന്നെ തന്നെ സത്യത്തിന് സമർപ്പിക്കുകയും ഞാൻ അതിന് സാക്ഷ്യമായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് അതുമാത്രമാണ് ഇനി നല്ലത് വ്യക്തികൾ നന്നായാൽ കുടുംബങ്ങൾ നന്നാകും കുടുംബങ്ങൾ നന്നായാൽ സമൂഹം നന്നാകും അപ്പോൾ രാജ്യവും രാഷ്ട്രങ്ങളും നന്മയിലാകും സ്വാമി രാമദാസ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറിക്കാൻ തോന്നുന്നു നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ലോകത്തെ മാറ്റുവാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ ചിന്താഗതിയെയാണ് യുക്തമായ വിധത്തിൽ മാറ്റേണ്ടത് യുക്തമായ വിധമെന്ന് പറയുമ്പോൾ ആത്മതത്വ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായ മാറ്റം എന്നുകൂടി എടുക്കാം ശാശ്വത സമാധാനം നമുക്ക് അനുഭവമാകുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അത് നമ്മുടെ കടമയാണ് കപട സമാധാനമല്ല ഉത്തമ സമാധാനം ഉത്തമ സമാധാനം നമുക്ക് അനുഭവമാകുന്നുവെങ്കിൽ പങ്കുവയ്ക്കുക അത് എപ്രകാരം ലഭിച്ചുവെന്ന് പറയുക സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ ആ ആരും ആരെയും ആ വഴിയിലേക്ക് നിർബന്ധിക്കുവാൻ നമുക്ക് അവകാശമില്ല എല്ലാ വ്യക്തികളും ഈശ്വരദൃഷ്ടിയിൽ ഒരുപോലെ തന്നെയാണ് അവിടുത്തേക്ക് പക്ഷപാതമില്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു ഭാരതീയൻ ഭാരതത്തിൽ പിറന്നു വളർന്ന വ്യക്തി സ്വാഭാവികമായും ഞാനൊരു ഹിന്ദു തന്നെയല്ലേ ഭാരതീയൻ ഒരു ഈശ്വര വിശ്വാ ഭാരതീയൻ ഒരു ഈശ്വര വിശ്വാസിയാണെന്നിരിക്കട്ടെ നിശി നിരീശ്വരവാദിയാണെന്നിരിക്കട്ടെ ഹി ഹൈന്ദവി ഭാരതീയൻ എന്നുള്ളതിന് മാറ്റമില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടാണെങ്കിൽ ഞാനൊരു മനുഷ്യ കുഞ്ഞായി ഈ ഭൂമിയിൽ പിറന്നത് ക്രൈസ്തവരായ മാതാപിതാക്കളിൽ നിന്നായിരുന്നു ആയതിനാൽ ഞാനൊരു ക്രിസ്ത്യാനിയായി മുദ്ര കുത്തപ്പെട്ടു ബാല്യകാല വിദ്യാഭ്യാസനായി സ്കൂളിൽ ചേരുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ അധികൃതർ എന്നെ ഒരു മതത്തിൻ്റെ മുദ്രയിട്ട് ക്രിസ്ത്യാനിയാക്കി കാരണം എൻ്റെ പിറവി തന്നെ അത് കാരണം എൻ്റെ പിറവി തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളത് മാത്രമാണല്ലോ എൻ്റെ ക്രിസ്തീയ വഴി ഇത് തന്നെയാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷം മതവിശ്വാസികളുടെയും അടിസ്ഥാനം നിയമപ്രകാരമുള്ള മതത്തിൻ്റെ ചട്ടപ്പടി പുസ്തകങ്ങളിൽ പേര് കുറിച്ചതുകൊണ്ടോ കൊണ്ടോ രാജ്യനിയമം അനുസരിച്ച് വകുപ്പ് സംബന്ധിച്ച് രേഖകളിൽ രേഖപ്പെടുത്തിയത് കൊണ്ടോ ഞാനൊരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ആയിത്തീരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ യവനാരംഭത്തിൽ തന്നെ ഈശ്വര വിശ്വാസം പോലും നഷ്ടമാകുകയും ചെയ്തിരുന്നു എൻ്റെ മാതാപിതാക്കളോട് ബന്ധപ്പെടുത്തിയ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ പുലർത്തിപ്പോന്നിരുന്ന ചില ചടങ്ങുകളും ചില ചടങ്ങുകളിലും പല ചടങ്ങുകളിലും ഞാൻ പങ്കെടുത്തു പോന്നത് എൻ്റെ പ്രവർ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കിഷ്ടം തോന്നിയ ചിലരെ ഉദ്ദേശിച്ച് അവരുടെ മുമ്പിൽ എന്നെ തന്നെ ഒന്ന് അവതരിപ്പിക്കുന്നതിനായി പ്രകടിപ്പിക്കുന്നതിനായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചു പോകട്ടെ ഓർമ്മിച്ചു പോകുന്നു ഇന്ന് പലർക്കും ഭക്തിമാർഗങ്ങൾ അതോടനുബന്ധപ്പെട്ട ദേവാലയ ദർശനവും ക്ഷേത്ര പരിപാടികളും ഉത്സവങ്ങളും ഒക്കെ ദേവാലയ പെരുന്നാളുകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കുള്ള സൗകര്യത്തിനു വേണ്ടി കൂടി ആയി വേണ്ടിയിട്ടുള്ളതുകൂടെ ആക്കിത്തീർത്തിരിക്കുന്നുവെന്നും പറയേണ്ടി വരുന്നു എൻ്റെ മനസ്സിലായി ഇബ്ബാതിരിയുള്ള ആർത്തി വളർന്നു വളർന്ന് യൗവനകാലത്ത് ദൈവികതയിൽ നിന്ന് തന്നെ നിന്നും എന്നെ എത്രമാത്രം അകറ്റിക്കൊണ്ടുപോയി ഈശ്വരനില്ലെന്ന് കുറച്ച് വിശ്വസിച്ചത് തെറ്റുകൾ ആവർത്തിക്കുന്നതിനുള്ള കുറ്റബോധമില്ലാതാക്കുന്ന ഇല്ലാതാക്കുവാനായിരുന്നില്ലേ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഇതൊന്നും മുളയിലെ നുള്ളിക്കളയാൻ ഞാൻ ശ്രമിച്ചില്ല ഉപദേശിച്ചവരെയും ഉപദേശങ്ങളെയും കണക്കിലെടുത്തില്ല അതിൻ്റെ ഫലമായ വീഴ്ചയോ അത്യാഘാതകർത്വത്തിലേക്കായിരുന്നു ഒരു ക്രിസ്ത്യാനി എന്നുള്ള ലേബൽ കൊണ്ട് ഒരു ഗുണവും എനിക്കുണ്ടായില്ല എല്ലാം ക്ഷമിക്കുന്ന ഈശ്വര ചൈതന്യത്താൽ എല്ലാം മറക്കാനും ആത്മാവിൽ അനുഭവിക്കുന്ന സ്വർഗീയാനന്ദം നുകരാനും എന്നെ തീർത്തും ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണെന്ന് ഓർക്കുമ്പോൾ ഉള്ളം നിറഞ്ഞ നന്ദി നന്ദിയാൽ എൻ്റെ അധരങ്ങൾ ചലിക്കുന്നു നന്ദി ദൈവമേ നന്ദി 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 ഈശ്വര നന്ദി നന്ദി ഓം ശാന്തി 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 ഭാരതത്തിൽ ജനിച്ചിട്ട് യഥാർത്ഥ ഹിന്ദുവാകാൻ എനിക്ക് കഴിഞ്ഞില്ല ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്നും പിറന്നിട്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുമായില്ല നാൽപ്പത്തെട്ട് വയസ്സുവരെ വയസ്സ് വരെ ആധ്യാത്മികത എന്തെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല ഈശ്വരനെയോ ഈശ്വരനെ പറ്റിയോ ഗവനിച്ചതേയില്ല പള്ളിക്കണക്കിൽ പേരെഴുതിയതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയുമായിരുന്നുമില്ല ആകുന്നുമില്ല നാൽപ്പത്തിയെട്ട് വയസ്സിന് എത്രയോ മുമ്പേ തീർത്തു ഒരു നിരീശ്വരവാദിയായി ഞാൻ മാറി ആ കണക്ക് ഒരു കണക്കിന് ആരാണ് നിരീശ്വരവാദി തിന്മപ്രവർത്തികളിൽ മുഴുകി പ്രകാശമായി ഈശ്വരനെതിരായി അന്ധകാരത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ഈശ്വരൻ ഇല്ലായെന്ന ദന്താങ്കളുടെ പ്രവർത്തികളുടെ പ്രസ്താവിക്കുകയാണ് വാദിക്കുകയല്ലേ ദൈവമില്ലെന്ന് ചിന്തിച്ചുറയ്ക്കാൻ ഞാൻ മടിച്ചില്ല കാരണം സർവ്വ തിന്മകളിലും മുഴുകുന്നതിന് ഈശ്വരചിന്ത തടസ്സമാണെന്നുള്ള എൻ്റെ തോന്ന തോന്നലിന് ഒരു ബുദ്ധിജീവിയാകാൻ ഇൻവെർട്ടഡ് കോമായിലാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്ന എൻ്റെ എൻ്റെ എല്ലാ പ്രവർത്തികളും ആക്കം കൂട്ടിയതേ ഉള്ളൂ നാടക ലോകവും സിനിമാ ഫീൽഡും സർവോപരി മദ്യത്തിൻ്റെ പിടിയിൽ സുബോധം എന്നറിയാതെ അറിയാത്ത എൻ്റെ ജീവിതവും സത്യത്തിൽ നിന്നും എന്നെ എത്രമാത്രം അകറ്റിയിരുന്നു തിന്മയോടുള്ള വെറുപ്പാണ് ഈശ്വര ചൈതന്യ സ്പന്ദനത്തിൻ്റെ തെളിവ് തിന്മയോ അത് എന്താണ് അത് ആപേക്ഷികമല്ലേ ആപേക്ഷികമല്ലേ അങ്ങനെയൊന്നില്ല എന്ന് ചിലർ ചിലർ ചോദിക്കുന്നു ചിലർ പറയുന്നു എല്ലാ തരത്തിലും സമസൃഷ്ടിയെ സ്നേഹിച്ച് സംരക്ഷിക്കുന്നതിൽ നിന്നും മനഞ്ഞ് മനസ്സറിഞ്ഞുള്ള മാറ്റമാണ് തിന്മയെന്ന് ഞാൻ കരുതുന്നു നന്മയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി പോലെ തിന്മയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തിയും നമ്മളിൽ ഉണ്ടെന്നുള്ളതും ഞാൻ അറിയുന്നു വായു തരംഗങ്ങളിൽ പോലുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈശ്വരൻ ഇല്ലായെന്ന് ഒരു തരത്തിൽ ഉറപ്പിച്ച് ജീവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും ദൈവത്തെ നിഷേധിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നോ എന്ന് ഇപ്പോൾ ഈ വെളിവിൻ്റെ കാലത്ത് ഞാൻ ചിന്തിക്കുന്നു എപ്പോഴെങ്കിലുമൊക്കെ പ്രകാശത്തിന് ഒരു നേരിയ മിന്നനാട്ടം ക്ഷണനേരമെങ്കിലും എൻ്റെ അകതാലിൽ ഉണ്ടായിരുന്നില്ലേ അത് എന്നിൽ ദൈവത്തിൻ്റെ പ്രകാശമായ ആത്മാവ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രശ്നങ്ങളിൽ കുട കുഴുങ്ങിയപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈശ്വര ദൈവമേ എന്ന് ഞാൻ അറിയാതെ എങ്കിലും ഉരുവിട്ടിട്ടില്ലേ മദ്യരേഖയിൽ നിന്നുണ്ടായ ആൽക്കഹോളിക് പോയിസൺ എന്ന അവസ്ഥയോട് ബന്ധപ്പെട്ട ഒരുതരം ചിത്രപ്രമണത്തിൻ്റെ കാലങ്ങളിൽ ആ സമയങ്ങളിൽ എവിടെയെങ്കിലും വീണ് കിടന്ന് ഉറപ്പ് ഉറ കേപ്പോഴെങ്കിലും രാവോ പകലോ എന്നില്ലാതെ സെമിത്തേരികളിൽ കയറിയിറങ്ങി തലയോട് പെറുക്കി നടക്കുന്നതിൽ രസം കണ്ടെത്തിയ എൻ്റെ പ്രാന്തിൻ്റെ നാളുകളിൽ ഓ ദൈവമേ എന്നെ രക്ഷിച്ചതിന് അങ്ങേക്കും നന്ദി സാന്ദർപ്പികമായി എൻ്റെ പഴയ കാലങ്ങളെ ഞാൻ ഓർമ്മിച്ചു പോവുകയായിരുന്നു ദൈവമെന്നുള്ള ഒരു ഒരു ചിന്ത അബോധ മനസ്സിലെങ്കിലും ഉ ഉയർന്നിട്ടുണ്ടാവില്ലേ ഞാൻ തേടാത്തപ്പോഴും എന്നെ തേടിയ എന്നോടൊപ്പമുള്ള ദൈവത്തിൻ്റെ മഹാകാരുണ്യവും സ്നേഹവുമല്ലേ എൻ്റെ ഉള്ളിൽ ഈ എപ്പോഴുമെങ്കിലും നൊടിയിട തെളിഞ്ഞത് അതെ തീർച്ചയായും അതെയെന്ന് ഈ അറുപത്തിയഞ്ചാം വയസ്സിൽ ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ അന്ന് എനിക്ക് അറുപത്തഞ്ച് വയസ്സായിരുന്നു ഇപ്പോൾ എഴുപത്തിയാറ് ദൈവിക ജ്ഞാനജ്യോതി എൻ്റെ ഉള്ളിൽ തെളിയുന്നതിന് മുമ്പ് ആധ്യാത്മിക വിഷയം എനിക്ക് അനോചകമായിരുന്നു ഭാരതത്തിൽ ജനിച്ച ഹിന്ദുവിന് ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ഈ ഭൂമിയിൽ ഭൂമിയിൽപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് ഹിന്ദു എന്നുള്ളതും ക്രിസ്ത്യാനി എന്നുള്ളതും ഇവിടെ ഞാൻ ഇൻവേർട്ടഡ് കോമായിലാണ് ഇട്ടിരിക്കുന്നത് അതെ ആത്മീയത എന്തെന്ന് ഒട്ടും തന്നെ എനിക്കറിഞ്ഞുകൂടായിരുന്നു അറിയാൻ തുടങ്ങിയ ദിവ്യ നിമിഷങ്ങളിൽ മുതൽ കൂടുതൽ കൂടെ അറിയാനുള്ളതാകമായി അടങ്ങാത്തതും തീരാത്തതും ശാന്തവും വിശുദ്ധവുമായൊരു ആവേശമായി അത് ഏറ്റുവാങ്ങി ദിവ്യതയുടെ നിറവിനായി പൂർണ്ണപ്രകാശത്തിനായി പ്രകാശത്തിനായി എൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരുന്നു ആധ്യാത്മികതയിൽ മുഴുകി ആത്മസന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ മഹത് വ്യക്തികളുടെ അനുഭവങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ എനിക്ക് സഹായത്തിനായി എത്തിയത് സൗഭാഗ്യമായി ഞാൻ കരുതുന്നു ആര്യവേദാന്തത്തിലെ ക്രിസ്ത്യത ഉൾപ്പെടെ യേശുദേവൻ്റെ ഉപദേശ സത്യ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പൂർണ്ണമായും ഏകസത്യ ദൈവത്തിൽ ആശ്രയിച്ചു വിശ്വസിച്ചു തുടങ്ങി വിശ്വസിച്ചു പരമാംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു പ്രപഞ്ചത്തിലെ ഓരോ രൂപത്തെയും ശക്തിയെ സജീവമായി നിലനിർത്തുന്നത് ഈശ്വര ചൈതന്യമാണെങ്കിലും അദ്ദേഹം പ്രതിഭാസ ലോകത്തിനപ്പുറം പരമാനന്ദമായ അസ്രഷ്ട ശൂന്യതയിൽ അതീന്ദ്രിയും ദു അതീന്ദ്രയും ദൂരസ്ഥനുമാണ് പേജ് രണ്ടു ഇരുന്നൂറ്റൊമ്പത് ശ്രീ യുക്തേശ്വരൻ്റെ വാക്കുകൾ ഈ വാക്കുകളെ ബൈബിളിലെ പുതിയ നിയമങ്ങളുമായി നിയമവചനങ്ങളുമായി ബന്ധപ്പെടുത്തി രണ്ടായിരത്തി ഒമ്പത് ഇരുന്നൂറ്റിപ്പത്ത് പേജിലേക്കുള്ള അടി അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ള ഉള്ളത് അതെ ഈ വാക്കുകളെ ബൈബിളിലെ പുതിയ നിയമവചനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ പേജ് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് പേജുകളിലായി അടുപ്പുറിപ്പ് കൊടുത്തിട്ടുള്ളത് കൂടെ ഇവിടെ രേഖപ്പെടുത്തട്ടെ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രൻ കൊടുത്തിരിക്കുന്നു യോഗന്നാൻ അഞ്ച് ഇരുപത്തിരണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ വടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഗന്നാൻ ഒന്ന് പതിനെട്ട് ദൈവം സകലതും യേശു ക്രിസൂരുടെ സൃഷ്ടിച്ചു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നുവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും യോഗന്യാൻ പതിനാല് പന്ത്രണ്ട് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിത്തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞുനോക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യോഗന്യാൻ പതിനാല് ഇരുപത്താറ് ബൈബിൾ ഈ ബൈബിൾ വാക്യങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈശ്വരൻ്റെ ത്രിവിധ ഭാവത്തെ പരാമർശിക്കുന്നു സത് തത് ഓം എന്ന ഹിന്ദുശാസ്ത്രങ്ങളിൽ ഈശ്വരൻ പിതാവ് എന്ന നിലയിൽ സൃഷ്ടിസ്പന്ദനത്തിനകത്ത് സൃഷ്ടി സൃഷ്ടി സൃഷ്ടിസ്പന്ദനത്തിന് അതീതമായ കേവല അമൂർത്തതയാണ് ഈശ്വരൻ പുത്രൻ എന്ന അവസ്ഥയിൽ സൃഷ്ടിയുടെ സ്പന്ദനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുബോധം അഥവാ അഥവാ ബ്രഹ്മം അഥവാ കൂടസ്ഥ ചൈതന്യമാണ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെ ഇതാണ് അസൃഷ്ടമായ അനന്തതയുടെ ഏക പ്രതിഫലനം അത് ഏകജാതൻ തന്നെ ഒരു യോഗിയുടെ ആത്മകഥാ പേജ് ഇരുന്നൂറ്റി കാണുക ഈ കാര്യം ഇവിടെ രേഖപ്പെടുത്താൻ കാരണം ഇങ്ങനെയുള്ള പല ബോധ്യങ്ങളും ഇപ്രകാരമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് ആര്യവേദത്തിൽ ആര്യ വേദാന്തത്തിലെ ക്രിസ്തു ദർശനത്തിലൂടെയും പുതിയ നിയമസത്തയുടെ കാഴ്ചപ്പാടിലൂടെയാണെന്നും സാന്ദർഭികമായി സൂചിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ മതവിശ്വാസി ആയതുകൊണ്ടല്ലെന്ന് വ്യക്തമാക്കുവാനാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ എൻ്റെ ഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു ജീവിതത്തോടും ലോകത്തോടും തോന്നിയ വെറുപ്പും വിരക്തിയും എല്ലാം ചേർന്ന് എന്നെ ഈശ്വര സന്നിധിയിൽ സമർപ്പിക്കുവാൻ പ്രേരിപ്പിച്ചതും എനിക്ക് അജ്ഞാതമായിരുന്ന ദൈവശക്തി അല്ലാതെ മറ്റെന്താണ് അത് സത്യത്തിൻ്റെ സ്പർശനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഈശ്വരനിൽ ആശ്രയിച്ചു വിശ്വസിച്ചു ആർഷഭാരത വേദാന്ത ദർശനത്തിലെ യാഥാർത്ഥ്യം എന്നെ ചിന്തിപ്പിച്ചു ബൈബിളിലെ പുതിയ നിയമപുസ്തകത്തിലെ സത്യം എന്നെ സ്വതന്ത്രനാക്കി അപ്പോൾ എനിക്ക് സംശയമായി ആരാണ് യഥാർത്ഥ ഹിന്ദു ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ആ ചിന്തകളോട് ബന്ധപ്പെട്ട എന്നിലുണ്ടായ ബോധങ്ങളുടെ ബോധ്യങ്ങളുടെ പങ്കുവെയ്പ കൂടിയാണ് ഏകം സത്ത് എന്ന ഈ പുസ്തക രചന ആർഷഭാരത ആധ്യാത്മിക ചിന്തയിൽ പല കാര്യങ്ങളിലും എനിക്ക് ഒരു ഉത്തമ ഉപദേ ഉപദേശകനായി സ്വാമി വിവേകാനന്ദജി അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹത്തിൻ്റെതായി രചിക്കപ്പെട്ട വാക്കുകളിലൂടെ കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലെ അഗ്നി എന്നെ ജ്വലിപ്പിച്ചു ചാമ്പൽ ആഷ് ഞാൻ അവഗണിച്ചു പരസ്പരം പൊരുത്തപ്പെടാത്ത പലതും ചില കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ ആധ്യാത്മിക ചിന്തകളോടും പഠനങ്ങളോടും മതവിശ്വാസത്തോടും അതോട് ബന്ധപ്പെട്ട തീഷ്ണതയോടും ചേർന്ന് വ്യക്തമാകുന്ന അദ്ദേഹത്തിൻ്റെതായ ഗ്രന്ഥങ്ങളിൽ ചിലപ്പോഴെങ്കിലും കാണുന്നുണ്ട് നമുക്ക് നല്ലതായിട്ടുള്ളത് സ്വീകരിക്കുക നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാക്കാത്തതായാൽ മതിയല്ലോ നമുക്ക് ദുഃഖത്തിനിടവരില്ല സത്യത്തെ തേടുന്നവർക്ക് കിട്ടേണ്ടത് സത്യമാണ് അതിനുള്ള ബോധ്യങ്ങളാണ് ടേക്ക് ദ ഫയർ ആൻഡ് ലീവ് ദ ആഷ് എന്ന ഞാനൊരു പ്രമാണം എൻ്റെ ഉള്ളിൽ വെച്ചത് ഇപ്പോൾ ഇവിടെ എഴുതി എഴുതിയിരിക്കുന്നു അഗ്നി തെളിയിക്കുക ചാരം ചാമ്പൽ തട്ടിക്കളയുക ഉത്തമരായ ഗുരുസ്ഥാനീയർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആശയപരമായി ബോധ്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് വെച്ച് അതെല്ലാം തെറ്റാണെന്ന് വിധിക്കുന്നത് ശരിയല്ല അവർ പറഞ്ഞ കാലവും സാഹചര്യവും അവരുടെ ചിന്തയ്ക്ക് വിഷയീഭവിച്ചതും അവരുടെ ഉള്ളത്തിലെ ആശയവും അവർക്കല്ലേ പൂർണ്ണമായി അറിയൂ ആര് പറഞ്ഞതാണെങ്കിലും നമുക്ക് ചിന്താശക്തിയും ബുദ്ധിയും യുക്തിയും അതിലുപരി വെളിച്ചവൻ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതും സർവജ്ഞാനിയായ ഈശ്വരനെ ആശ്രയിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നതിനാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് നിശ്ചയമായും സത്യപ്രകാശത്തിന് ഉതകുന്ന നിശ്ചയമായും സത്യപ്രകാശനത്തിന് ഉതകുമെന്നാണ് എൻ്റെ അനുഭവം ഇത് സ്വീകരിക്കുന്നെങ്കിൽ അത് തീർച്ചയായും ഉതകും ഉതകും എന്ന് ഞാൻ തീർത്തും പറയട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കയോ ചെയ്യാമല്ലോ അതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം എൻ്റെ വായനയിൽ ഇപ്രകാരം ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദജിയുടെ നിർഭയത്വം എനിക്കിഷ്ടമാണ് സ്വാതന്ത്ര്യത്തിലെ ഭയരാഗിത്യമാണിത് സ്വാമിജി പറയുന്നു യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദുവാണ് യഥാർത്ഥ ഹിന്ദു യഥാർത്ഥ ക്രിസ്ത്യാനി വിവേകാനന്ദ സാഹിത്യ സ്രോസ്സം ഓളിയം ഏഴ് പേജ് ഇരുന്നൂറ്റി പതി പതിനൊന്ന് വർഷങ്ങളായി പല വർഷങ്ങളായി ഇത് ഞാൻ എപ്പോഴും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതും എഴുതുന്നതുമായ ഒരു വിവേകാനന്ദ സൂക്തമാണ് ഈ വാക്കുകളുടെ ആ സാരാംശം തേടിയ എനിക്കുണ്ടായ ബോധ്യങ്ങൾ ആധ്യാത്മിക ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും നിലയ്ക്കാത്ത സ്പന്ദനങ്ങളായി എന്നിൽ വിശുദ്ധ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതിയായിരിക്കുന്നു ഇപ്രകാരമുള്ള അനുഭവ ബോധ്യങ്ങളാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് ആര് ആർക്കെങ്കിലുമൊക്കെ ഇതനുഗ്രഹമായിരിക്കുവാൻ സർവശക്തൻ്റെ ശക്തിയിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു ഞാനൊരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ വ്യക്തി മനനം ചെയ്യുവാൻ കഴിവുള്ളതും അതിതീവ്രമായ അനുഭവം ബോധ്യമാക്കുവാനും മനനം ചെയ്യാൻ കഴിവുള്ളവനും അതീന്ദ്രിയ അനുഭവം ബോധ്യമാക്കാനും കഴിയുന്ന ഏക സൃഷ്ടി ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യൻ മാത്രമാണല്ലോ ആധ്യാത്മിക മണ്ഡലത്തിൽ ആത്മാനുഭവത്തിൽ എനിക്ക് പ്രകാശിതമായ നല്ല ബോധ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നത് ആത്മീയ വഴിയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു മറ്റൊന്നിനുമല്ല ഈശ്വരമഹത്വത്തിനായിട്ട് തന്നെയാണ് പരസ്പര സ്നേഹത്തിൻ്റെ ആവിഷ്കാര അനുഭവത്തിനായിട്ട് തന്നെ ഉപദേശ ദർശനത്തിൻ്റെ സാരസത്തെ ഉൾക്കൊണ്ട് ഒരു നല്ല ഹിന്ദുവും പരസ്പരം സ്നേഹിക്കുന്നതെന്ന് ഗുരുവും കർത്താവുമായി യേശുദാവൻ നൽകിയ പുതിയ നിയമം അനുസരിച്ച് മനസ്സിലാക്കി അത് പാലിച്ച് ഒരു നല്ല ക്രിസ്ത്യാനി അപ്രകാരമുള്ള മനുഷ്യപുത്രനും ദൈവസുധനുമായിരിക്കുവാനാണ് ആയിരിക്കുവാനും തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പങ്കുവയ്ക്കൽ ഞാൻ അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരാളും തന്നെ ഇപ്പോൾ ഞാൻ ഈശ്വരനിലും ഈശ്വരൻ എന്നിലുമാണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആത്മാവാണെന്നും ഞാൻ നിത്യമായ സത്യമായ ആത്മാവിലാണെന്നും ഞാൻ അറിയുന്നു എന്നിൽ നിത്യതയാകുകയും ഈശ്വരനിൽ അതായത് ഏകം എന്ന പരമസത്യത്തിൽ ഞാൻ നിങ്ങളും ഒന്നാണെന്നുള്ള ബോധ്യം എനിക്ക് കൂടുതൽ ആനന്ദദായകമാകുകയും ചെയ്യും അത് ബോധ്യമാക്കണമെങ്കിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ടെന്ന് മാത്രം സ്നേഹം സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണതയാണ് എല്ലാ അടിമത്തങ്ങളിൽ നിന്നുള്ള മോചനമാണത് സത്യം അതിൻ്റെ വഴിയും ജീവനും തന്നെ അതുതന്നെ ഏകം സത് ഒന്നാം അധ്യായം ഇവിടെ തീരുകയാണ് ഇനിയും രണ്ടാം അദ്ധ്യായം വായിച്ച് ഏകം സത്ത് പാരായണം ഓഡിയോ ബുക്ക് തുടർന്നു പോകും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിന് സ്തുതി എന്നേക്കും સ્તુતિ આમેન આમેન ઓમ શાંતિ શાંતિ શાંતિ